12 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ച ഒരു പുസ്തകമായിരുന്നു പാറമടിയിൽ നിന്നും പത്രോസിൻ്റെ സിംഹാസനത്തിലേക്ക്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ജീവിത ചിത്രീകരണമാണ് ഈ പുസ്തകം. വർഷങ്ങൾ എത്ര കടന്നുപോയിട്ടും ഇന്നും അതിലെ പല സംഭവങ്ങളും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. ഊണും ഉറക്കവുമില്ലാതെ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ വായിച്ചു തീർത്ത ഒരു പുസ്തകമായിരുന്നു ഇത്. വായനയിലുടനീളം ഞാൻ പലതവണ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. അത്രമാത്രം ഈ പുസ്തകത്തിലെ ഓരോ സംഭവവും എൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചിരുന്നു. അനാഥത്വത്തെ പിന്തള്ളി സഭയുടെ മുഴുവൻ പിതാവായി തീർന്ന ഈ പുണ്യപുരുഷൻ്റെ കഥ ആരുടെയും കണ്ണുകളെ ഈറനണിയിപ്പിക്കുന്നവയാണ്. പോളണ്ടിലെ പുരാതനമായ വാദുവീസ് നഗരം, അവിടെയാണ് കരോളെന്നും ലോലക്കെന്നുമുള്ള ഓമനപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ജോൺ പോൾ രണ്ടാമൻ്റെ ജനനം. ലോലക്കിന് ഒരു ചേട്ടനും ചേച്ചിയും ഉണ്ടായിരുന്നു. ചേച്ചി ജനിച്ച് ആഴ്ചകൾക്കുള്ളിൽ മരണമടഞ്ഞു. മൂത്ത സഹോദരൻ എഡ്മണ്ടിന് ലോലക്കിനേക്കാൾ 14 വയസ്സ് കൂടുതലുണ്ടായിരുന്നു. എങ്കിലും അവർ നല്ല കൂട്ടുകാരെ പോലെയായിരുന്നു. അങ്ങനെ ആനന്ദം നിറഞ്ഞ തിരുകുടുംബ ജീവിതമായിരുന്നു അവരുടേത്. പക്ഷേ എല്ലാം പെട്ടെന്നാണ് കെട്ടടങ്ങിയത്. ലോലക്കിന് 9 വയസ്സുള്ളപ്പോൾ അവൻ്റെ അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. അമ്മയുടെ മരണശേഷം ചേട്ടൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായി പോയി. പിന്നീട് ലോലക്കും അപ്പനും തനിച്ചായി. അമ്മ എമീലിയ മരിച്ചതിന് ശേഷം മരിച്ചവരുടെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അപ്പനും മകനും കൂടി കരയുമായിരുന്നു. താമസിയാതെ തന്നെ 26 വയസ്സിൽ പനി ബാധിച്ച് ചേട്ടനും മരണമടഞ്ഞു. വോയ്റ്റിവ കുടുംബത്തിനേറ്റ മറ്റൊരാഘാതമായിരുന്നു അത്. ദുരന്തങ്ങളുടെ വേലിയേറ്റത്തിൽ ആ കുഞ്ഞു മനസ്സ് ഒരുപാട് വേദനിച്ചു. എന്നും മുട്ടിന്മേൽ നിന്ന് ധാരാളം സമയം പ്രാർത്ഥിക്കും. അതാണ് ആ കുടുംബത്തെ താങ്ങി നിർത്തിയത്. ഉള്ളിൽ എരിഞ്ഞു നീറുന്ന കഠിന നൊമ്പരങ്ങളുടെ നിരിപ്പോടി ഈ മഞ്ഞെല്ലാം ഉരുകിയൊലിക്കുമായിരുന്നുവെന്ന് പിന്നീട് അദ്ദേഹം പറയുകയുണ്ടായി. 2nd ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ സർവകലാശാലകളെല്ലാം അടച്ചുപൂട്ടി. പാതിവഴിയിൽ പഠനം ഉപേക്ഷിച്ച് കരോളും വിദ്യാലയത്തിൻ്റെ പടിയിറങ്ങി. ആ കാലഘട്ടത്തിൽ തടിമിടുക്കുള്ള ചെറുപ്പക്കാരെ തെരഞ്ഞുപിടിച്ച് പട്ടാളം സൈനിക സേവനത്തിന് നിയോഗിച്ചിരുന്നു. പട്ടാളത്തിന് പിടികൊടുക്കാതെ ആ നാളുകളിലെല്ലാം കരോൾ ഒളിവിൽ കഴിഞ്ഞു. ആ സമയങ്ങളിലാണ് അവൻ പാറമടയിൽ ജോലിക്കായി പോകുന്നത്. അന്നത്തെ അവൻ്റെ കഷ്ടപ്പാടുകൾ ചില്ലറയൊന്നുമല്ലായിരുന്നു. ദാരിദ്ര്യത്തിൻ്റെ കടുത്ത നാളുകളായിരുന്നു. രോഗിയായി കിടക്കുന്ന അപ്പൻ, വിശപ്പകറ്റാനാകെയുണ്ടായിരുന്നത് ഉണക്കറൊട്ടി മാത്രം. പിതാവിൻ്റെ പരിചരണവും പാറമടയിലെ ജോലിയുമെല്ലാം ഈ കറുത്ത റൊട്ടി നൽകുന്ന ആരോഗ്യത്തിൻ്റെ പുറത്താണ്. എന്തെല്ലാം കഷ്ടപ്പാടുകളുണ്ടെങ്കിലും പ്രാർത്ഥനയും ബൈബിൾ വായനയും ഒറ്റ ദിവസം പോലും മുടക്കിയിരുന്നില്ല. പാറമടയിൽ കല്ലു പൊട്ടിക്കുന്ന ജോലിയായിരുന്നു അവന് കിട്ടിയിരുന്നത്. മിക്ക ദിവസങ്ങളിലും ചോരയൊലിക്കുന്ന കൈകളുമായാണ് ആ കൊച്ചു ബാലൻ വീട്ടിലേക്ക് വരിക. അങ്ങനെ ഒരു ദിവസം അധ്വാനം കഴിഞ്ഞ് അപ്പനുള്ള റൊട്ടിയും വാങ്ങി ഓടിക്കിതച്ച് വീട്ടിലേക്ക് മടങ്ങിയ കരോൾ കാണുന്നത് രോഗിയായ പിതാവിൻ്റെ തണുത്തുറഞ്ഞ ശരീരമാണ്. ശവമഞ്ചത്തിൽ കെട്ടിപ്പിടിച്ചു കരയുന്ന ലോലക്കിൻ്റെ മുഖം ആ പുസ്തകം വായിച്ചു തീരുന്നതുവരെ എൻ്റെ ഉള്ളിൽ ഒരു നോവായി നീറുകയായിരുന്നു. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ അവൻ അനാഥനായി തീർന്നു. ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാവുന്നവരെയൊക്കെ ദൈവം അവനിൽ നിന്നും വേർപ്പെടുത്തിയെടുത്തു. തൻ്റെ സ്വന്തമാക്കുവാൻ, തൻ്റേതു മാത്രമാക്കാൻ ഈ വിളക്ക് ഒരിക്കലും പറയുടെ കീഴിൽ വയ്ക്കപ്പെടരുതെന്നും മലമുകളിൽ തന്നെ പ്രതിഷ്ഠിക്കപ്പെടേണ്ടതാണെന്നും ദൈവം തീരുമാനിച്ചിരുന്നു. തനിക്കാരുമില്ലെന്ന് പറഞ്ഞ് പലപ്പോഴും അവൻ കരയുമായിരുന്നു. ആ അനാഥ ബാലൻ പിന്നീട് സഭാമക്കളുടെ മുഴുവൻ പിതാവായ ശേഷം ഇങ്ങനെ എഴുതുന്നുണ്ട്: അന്ന് ഞാൻ വളരെ ഒറ്റപ്പെട്ടവനാണെന്ന് എനിക്ക് തോന്നി. ആ കുഞ്ഞു ഹൃദയം ഈശോ കണ്ടു. അമ്മയെന്ന് വിളിച്ച് കൊതിതീരാത്ത ബാല്യം. ചേട്ടൻ്റെയും ചേച്ചിയുടെയും ചങ്ങാത്ത നഷ്ടപ്പെട്ട് സ്വപ്നത്തിൻ്റെ വക്കുടഞ്ഞ അനാഥക്കുട്ടി. പാപ്പ പറയുന്നു, എൻ്റെ ആദ്യത്തെ സെമിനാരി എൻ്റെ അപ്പച്ചൻ്റെ മാതൃകാ ജീവിതമായിരുന്നുവെന്ന്. കർത്താവിൻ്റെ കാരുണ്യം അവനോട് കൂടെയുണ്ടായിരുന്നു. അതിനാൽ ഉപരിപഠനത്തിനായി പോകാൻ സാധിച്ചു. എല്ലായിടത്തും അവൻ വിജയം വരിച്ചു. മരണകരമായ അപകടങ്ങളിൽ നിന്നും
പലപ്പോഴും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. ദൈവത്തിന് അവനെക്കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ 1946 നവംബർ 1 സകല വിശുദ്ധരുടെയും തിരുനാൾ ദിവസം കരോൾ വോയിറ്റീവ വൈദികനായി അഭിഷേകം ചെയ്യപ്പെട്ടു. വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പാറമടിയിൽ കൂടെ പണിയെടുത്ത ഏതാനും പേർ മാത്രം ചേർന്ന ചെറിയൊരു സമൂഹത്തിന് മുൻപിൽ ആദ്യത്തെ ദിവ്യബലിയർപ്പിച്ചു. അതിനുശേഷം എല്ലാവരുടെയും കണ്ണുകളെ ഇറനണിയിച്ചുകൊണ്ട് അപ്പച്ചൻ്റെയും അമ്മയുടെയും കബറിടത്തിൽ ഹൃദയം വിങ്ങിയുള്ള പ്രാർത്ഥന. അപ്പച്ചൻ്റെ മരണമാണ് അവനെ ഏറെ തളർത്തിയത്. ബീതോവൻ തൻ്റെ 9 സിംഫോണിയിൽ മനുഷ്യജീവിതത്തിൻ്റെ നേർക്കാഴ്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. നിരാശയുടെ ഇരുളടഞ്ഞ ജീവിതങ്ങളിലേക്കാണ് നീലാകാശത്തിലെ നക്ഷത്രക്കൂട്ടങ്ങൾ ദൈവം സമ്മാനിക്കുന്നത്. വാഗ്ദാനമനുസരിച്ച് കൗതുക കാഴ്ചകളേകുന്ന ദൈവം സഹന ജീവിതത്തിലാണ് ഇടപെടുക. ബീതോവൻ്റെ ഹൃദയം നിറച്ചിരുന്ന ഈ വരികൾ പാപ്പായെ സ്വാധീനിച്ചിരുന്നു. പ്രതിസന്ധികളുടെ നടുവിൽ തളരാത്ത പാപ്പ ഈ ലോകത്തിന് മുഴുവൻ മാതൃകയാവുകയായിരുന്നു. പരിശുദ്ധ അമ്മ ഫാത്തിമായിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഓർമ്മ ദിവസം പാപ്പ തൻ്റെ വാഹനത്തിൽ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലൂടെ പതിയെ വരികയാണ്. ഒരു പെൺകുഞ്ഞിനെ കയ്യിലെടുത്ത് ഉമ്മ വച്ച ശേഷം അവളെ മാതാപിതാക്കന്മാർക്ക് നീട്ടി. തൊട്ടു പിന്നിൽ നിന്ന് അലിയങ്ക തൻ്റെ മറച്ചു വെച്ചിരുന്ന തോക്കെടുത്ത് വെടിയുതിർത്തു. 2 ബുള്ളറ്റുകൾ പാപ്പായുടെ അടിവയറ്റിലേക്ക് തുളഞ്ഞു കയറി. മറ്റൊന്ന് ഇടം കൈയിലെ 2 വിരലുകൾ തകർത്തു. പെട്ടെന്ന് അംഗരക്ഷകർ പാപ്പായെ പൊതിഞ്ഞു പിടിച്ചു. ആംബുലൻസിൽ കയറ്റി ജമല്ലി ആശുപത്രിയിലേക്ക് വാഹനം കുതിച്ചു. 6 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ ബുള്ളറ്റുകൾ പുറത്തെടുത്തു. മരണത്തെ അതിജീവിച്ച പാപ്പ പിന്നീട് ജയിലിലെത്തി അലിയെ സന്ദർശിക്കുകയും മാപ്പ് നൽകുകയും ചെയ്തു. തീയിൽ കുരുത്ത ചെടി പോലെ പിന്നീട് പാപ്പ സഹനത്തിൻ്റെ തീച്ചുളയിൽ പടർന്നു പന്തലിക്കുകയായിരുന്നു. യുദ്ധങ്ങൾക്കെതിരായും യുദ്ധക്കെടുതികൾക്കെതിരായും പാപ്പ നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരുന്നു. രാജ്യങ്ങളോട് സമാധാനം കാത്തു സൂക്ഷിക്കാൻ നിരന്തരം ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്നു. ജാതിമത വർണ്ണവർഗഭേദമന്യേ ഏവർക്കും പാപ്പ പ്രിയങ്കരനായി മാറി. അങ്ങനെ 2005 ഏപ്രിൽ 2 രാത്രി 9:37 പാപ്പ ദൈവകരങ്ങളിലേക്ക് എടുക്കപ്പെട്ടു. വിശ്വാസ സമൂഹം കണ്ണീർ വാർത്തു. ചരിത്രം കണ്ട പ്രഗത്ഭനും വിശുദ്ധനുമായ ഒരു വലിയ മുക്കുവൻ്റെ മടക്കയാത്രയായിരുന്നു അത്. എന്നെ വെറും ഭൂമിയിൽ അടക്കിയാൽ മതി, വലിയ ശവകുടീരങ്ങൾ വേണ്ട എന്ന് മരിക്കുന്നതിന് മുന്നേ പാപ്പ പറയുമായിരുന്നു. ഉയർത്തി നാട്ടിയ കുരിശിൽ ക്രൂശിതനെ സാക്ഷിയാക്കി പത്രോസിൻ്റെ 264 പിൻഗാമി പുഞ്ചിരി തൂക്കി കടന്നുപോയി. എല്ലാ കണ്ണുകളും റോമിലേക്ക് ഉറ്റുനോക്കി. ആധുനിക ലോകത്ത് ഒരു വ്യക്തിക്കും ലഭിക്കാത്ത അത്ര പ്രാർത്ഥനാഞ്ജലികളും ആദരവുമാണ് ജോൺ പോൾ പാപ്പായ്ക്ക് ലഭിച്ചത്. അതിന് തെളിവാണല്ലോ പാപ്പ മരിച്ചതിന് ശേഷം പുറത്തു ജനങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നത്, സാന്തോ സുബിത്തോ, സാന്തോ സുബിത്തോ. വേഗം വിശുദ്ധനാകട്ടെ, വേഗം വിശുദ്ധനാകട്ടെ. അതാകാം വളരെ പെട്ടെന്ന് തന്നെ ജോൺ പോൾ പാപ്പായും വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടത്. വിശുദ്ധ ജോൺ പോൾ പാപ്പായെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.